بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون صدق الله العظيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين മാന്യ പ്രേക്ഷകർക്ക് വഴിവിളക്കിലെ ഖുർആൻ സാരം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യജീവിതം പലതരം പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ്. മനുഷ്യജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് നാം ദിനേന എന്നോണം കടന്നു പോകുന്നത്. ഒരുപക്ഷേ എന്തുകൊണ്ടാണ് നാം പരീക്ഷിക്കപ്പെടുന്നത് എന്ന് വല്ലാത്തൊരു ചിന്ത നമ്മിലേക്ക് കടന്നു വരാറുണ്ട്. ഞാൻ അതിനുമാത്രം തെറ്റൊന്നും ചെയ്യാറില്ലല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് പരീക്ഷിക്കപ്പെടുന്നത്? വിശുദ്ധ ഖുർആൻ അതിന് നൽകുന്ന മറുപടി, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, നിങ്ങൾക്ക് മരണവും ജീവിതവും അവൻ സൃഷ്ടിച്ചു വെച്ചത് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഖുർആൻ നൽകുന്ന സംശയരഹിതമായ മറുപടി. ഇത് മുൻനിർത്തിയാണ് നമുക്ക് ജീവിതത്തെ സമീപിക്കാൻ കഴിയേണ്ടത്. സുഖം പരീക്ഷണമാണ്, ദുഃഖവും പരീക്ഷണമാണ് എന്നുള്ളതാണ് ഖുർആൻ്റെ സമീപന ശൈലി. പൊതുവെ നാം പരീക്ഷണം എന്ന് പറയുക പ്രയാസങ്ങളെ മാത്രമാണ്. എന്നാൽ പ്രയാസം മാത്രമല്ല, സമ്പന്നതയും അതുപോലെ ആരോഗ്യവും സ്ഥാനമാനങ്ങളും പദവികളും എല്ലാം പരീക്ഷണമല്ലേ? ചിന്തിച്ചു നോക്കിയാൽ അതാണ് മനസ്സിലാക്കാൻ കഴിയും. ഏത് സാഹചര്യത്തിലും നന്മകൾ വാരിക്കൂട്ടാൻ ശ്രമിക്കുക എന്നതാണ് പരീക്ഷണത്തിലെ വിജയം. സൂറ അൽ ബഖറയിലെ 155 മുതൽക്കുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. ഈ ആയത്തുകളിൽ അള്ളാഹു തആല പരീക്ഷണത്തെക്കുറിച്ച് പറയുന്നു. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജുഅ, തീർച്ചയായും ഭയത്തിൽ നിന്ന് അല്പം കൊണ്ട്, വിശപ്പിൽ നിന്ന് അല്പം കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വനഖസി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, സമ്പത്തിൽ കുറവ് വരുത്തിയിട്ട്, ആൾശേഷിയിൽ കുറവ് വരുത്തിയിട്ട്, കായ്കനികളിൽ കുറവ് വരുത്തിയിട്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. അപ്പോൾ ബഷീരി സാബിരീൻ, അപ്പോൾ സഹനം അവലംബിക്കുന്ന, ക്ഷമ പാലിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലു, അങ്ങനെ വല്ല വിപത്തുകളും ബാധിക്കുമ്പോൾ അവർ ഇങ്ങനെയാണ് പറയുക, ഇന്നാലില്ല, നാം അള്ളാഹുവിൻ്റേതാണ്, വ ഇന്ന ഇലൈഹി റാജിഊൻ, നാം അവങ്കലേക്ക് മടങ്ങുന്നവരുമാണ്. ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, തങ്ങളുടെ നാഥൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളും കാരുണ്യവും അവർക്കുമേലാണ് വർഷിക്കുക. ഒ ഉലായിക്കഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. ഇതാണ് മൊത്തത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള ഖുർആനിക കാഴ്ചപ്പാട്. പരീക്ഷണങ്ങൾ നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് എന്നർത്ഥം. ഇതാണല്ലോ ജീവിതം. പല പ്രയാസങ്ങൾ, രോഗങ്ങൾ, അതുപോലെ ഭയം, വിശപ്പ്,
പല വിഭവങ്ങളും നൽകുകയും നൽകാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഇതൊരു തുടർ പ്രക്രിയയാണ്. പക്ഷേ ആ സന്ദർഭങ്ങളിൽ നമ്മുടെ നിലപാട് എന്താണ് എന്നാണ് അള്ളാഹു ഉറ്റുനോക്കുന്നത്. സുഖവും സൗകര്യങ്ങളും വരുമ്പോൾ ദൈവം തരക്കേടില്ല, പടച്ചോ നല്ലത് തന്നെയാണ്, എൻ്റെ ആവശ്യങ്ങൾ അവൻ നിർവഹിച്ചു തരുന്നുണ്ട് എന്ന് കരുതുക. പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് ഇതെന്ത് പടച്ചോനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തള്ളിക്കളയുക, ഇതല്ല ഒരു വിശ്വാസിയുടെ നിലപാട്. മറിച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് അയാൾ പ്രതികരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ, നാം അള്ളാഹുവിൻ്റേതാണ്, നാം അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരുമാണ് എന്ന മനസ്സുണ്ടാവുക എന്നതാണ് അവിടെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും തരണം ചെയ്യാനുള്ള വിശ്വാസപരമായ കരുത്താർജിക്കുക എന്നതാണ് നാം നേടേണ്ടത്. നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് ആരാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. അള്ളാഹു ഏറ്റവും സ്നേഹിച്ച, അള്ളാഹുവെ ഏറ്റവും സ്നേഹിച്ച, അള്ളാഹു തൻ്റെ ആത്മമിത്രം എന്ന് വിശേഷിപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടു. ആ പരീക്ഷണങ്ങളെയൊക്കെയും അദ്ദേഹം അതിജീവിച്ചു എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതി ബതല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ, അവയൊക്കെയും ആ പ്രവാചകൻ പൂർത്തീകരിച്ചു എന്നാണ്. പുഞ്ചിരിയോടുകൂടി പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ ആർജിച്ചെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജീവിതം സ്വാഭാവികമായും ഇങ്ങനെ തന്നെയാണ്. ഇത് ക്ഷണികമായ ഒരു കാലമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശേഷിപ്പിച്ചില്ലേ, കേവലം ഒരു പരദേശി, അല്പനേരം ഈ മരത്തണലിൽ, അല്പം കഴിയുമ്പോൾ വീണ്ടും യാത്ര തുടരും, ഈ ലോകം ഉപേക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേർ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. നാമും അതേ വഴിയിൽ പിന്തിരിഞ്ഞു പോകാനുള്ളവരാണ്. ഒരിക്കലും അത് കേവലമായ ഒരു ദുഃഖമാക്കി മാറ്റുന്നതിന് പകരം അതിനെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ അള്ളാഹു നൽകിയ ഈ അൽപായുസ് ഉപയോഗപ്പെടുത്തിയിട്ട് പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാം എന്നതായിരിക്കണം നമ്മുടെ നിരന്തരമായ യജ്ഞം. ആ കാഴ്ചപ്പാടിൽ പരീക്ഷണങ്ങളെ ഏറ്റുവാങ്ങുക എന്നത് വളരെ മഹത്തായ ഒരു പുണ്യകർമ്മമായിട്ട് മാറുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷണങ്ങളെ ഏറ്റുവാങ്ങുവാനുള്ള കരുത്തും ഈമാനികമായ ശക്തിയും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനിഹി. റവാഹുൽ ബുഖാരി. മാന്യ പ്രേക്ഷകർക്ക് വഴിവിളക്കിലെ മൊഴിമുത്തുകളിലേക്ക് സ്വാഗതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രസക്തമായ ഒരു ആശയം നാമുമായിട്ട് പങ്കുവെക്കുകയാണ്. ശുദ്ധപ്രകൃതി എന്ന ഒന്ന് നാം ഏറ്റവും ഇഷ്ടപ്പെടുന്നു. അത് ഏത് കാര്യത്തിലായിരുന്നാലും ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുക, ശുദ്ധപ്രകൃതിയിൽ ജീവിക്കാൻ കഴിയുക, ശുദ്ധജലം കുടിക്കാൻ കഴിയുക എന്നതൊക്കെ നാം ഏറ്റവും ആഗ്രഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പരിസര മലിനീകരണം വല്ലാതെ വ്യാപിച്ചിരിക്കുന്നു. പച്ചക്കറിയായാലും മറ്റ് ഭക്ഷ്യവസ്തുക്കളായാലും വിഷാംശം വല്ലാതെ കലർന്നിരിക്കുന്നു എന്ന് പരിതപിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ്. തീർച്ചയായും ഒന്നിനെ അതിൻ്റെ ഏറ്റവും വിശുദ്ധമായ അവസ്ഥയിൽ സമീപിക്കാൻ കഴിയുക എന്നത് ഏറെ ഹൃദ്യമായ സന്തോഷകരമായ കാര്യമാണ്. നമ്മെ വല്ലാതെ ആനന്ദിപ്പിക്കുന്ന ഒരു മുഖമുണ്ട്. അത് പിഞ്ചു കുഞ്ഞിൻ്റെ മുഖമായിരിക്കും. പെറ്റുവീണ കുഞ്ഞ് അല്ലെങ്കിൽ ശൈശവ ഘട്ടത്തിലുള്ള കുഞ്ഞ് നമ്മെ വല്ലാതെ കൊതിപ്പിക്കാറുണ്ട്. കണ്ടില്ല ആ ചിരി നോക്കൂ, എന്തൊരു നിഷ്കളങ്കം ഭാവമാണത്. ആ കണ്ണുകളിലേക്ക് നോക്കൂ എന്നിങ്ങനെ നാം വല്ലാതെ കൗതുകത്തോടുകൂടി ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ കുട്ടിയുടെ കൊഞ്ചലും വാക്കുകളും നമ്മെ വല്ലാതെ വിസ്മയിപ്പിക്കും. എന്തുകൊണ്ടാണ്?
ആ കുഞ്ഞ് ശുദ്ധ പ്രകൃതിയിലാണ് വളരുന്നത് എന്നതുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മുൻനിർത്തിക്കൊണ്ട് വളരെ വലിയ ഒരു തത്വം നമ്മെ പഠിപ്പിക്കുകയാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ശുദ്ധ പ്രകൃതിയിലാണ് ജന്മമെടുക്കുന്നത്, പ്രസവിക്കപ്പെടുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ശുദ്ധ പ്രകൃതിയിലാണ് പ്രസവിക്കപ്പെടുന്നത്. ഫ അബവാഹ്, ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ പിന്നീട് യുഹവ്വിദാനിഹി, ഒന്നുകിൽ അവനെ യഹൂദിയാക്കി മാറ്റുന്നു, ഔ യുനസ്സിറാനിഹി, അല്ലെങ്കിൽ അവനെ ക്രൈസ്തവനാക്കി മാറ്റുന്നു, ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ അവനെ അഗ്നി ആരാധകനാക്കി മാറ്റുന്നു. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ കുഞ്ഞ് ജീവിക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ യഹൂദരാണെങ്കിൽ ആ കുഞ്ഞ് യഹൂദരായി മാറും, ക്രൈസ്തവരാണെങ്കിൽ ക്രൈസ്തവരായിട്ട് വളരും. ഇനി അഗ്നിയാരാധക കുടുംബത്തിലാണ് ജനിക്കുന്നതെങ്കിലോ, അത്തരം ശീലങ്ങളും ആചാരങ്ങളുമായിട്ടായിരിക്കും ആ കുഞ്ഞ് വളരുന്നത്. യഥാർത്ഥത്തിൽ ആ ശുദ്ധ പ്രകൃതി നിലനിർത്തുവാൻ എങ്ങനെയാണ് കഴിയുക? തീർച്ചയായും ആ കുഞ്ഞ് പെറ്റുവീണ ശുദ്ധ പ്രകൃതിയിൽ വളരാൻ കഴിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സാക്ഷാൽ സൃഷ്ടികർത്താവിനെ കണ്ടെത്തി അവനെ ഉൾക്കൊണ്ടുകൊണ്ട് വളരാനും വികസിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടാവണം. പൊതുവേ നാം പറയാറുണ്ട്, സാഹചര്യമാണ് മനുഷ്യനെ നന്നാക്കുന്നതും ദുഷിപ്പിക്കുന്നതും എന്ന് പറയും. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ പറയില്ലേ, ചില സ്കൂളുകളിൽ ചെന്ന് പെടുമ്പോൾ നല്ല ബന്ധങ്ങളുണ്ടാകും, അങ്ങനെ കുട്ടി നന്നായിട്ട് പഠിക്കും, നല്ല സ്വഭാവം ഉണ്ടാവും. എന്നാൽ മറ്റു ചില കൂട്ടുകെട്ടിൽ എത്തുമ്പോൾ കുട്ടി ദുഷിച്ചു പോകുന്നു, പഠനത്തിൽ പിറകോട്ട് പോകുന്നു, സാഹചര്യമാണ് ദുഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ കുഞ്ഞും വളർന്നു വരുമ്പോൾ സ്വയം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഒരു പക്വതയുടെ ഘട്ടമുണ്ടല്ലോ, പ്രായപൂർത്തിയുടെ ഘട്ടം, അപ്പോഴേക്ക് ഓരോ കുട്ടിയും തൻ്റെ അഭിരുചികൾ സ്വയം തീരുമാനിക്കും. തനിക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടം, ഏത് നിറമാണ് ഇഷ്ടം, ഏത് ഭക്ഷണത്തോടാണ് താല്പര്യം, ഏത് കളിയിലാണ് താല്പര്യം, എന്തായിരിക്കണം ഹോബി, ഇങ്ങനെ തുടങ്ങി ഓരോന്നിലും സ്വന്തമായ ഒരു കണ്ടെത്തൽ ഓരോ കുട്ടിയും നടത്തും. ആ പ്രായത്തിലെത്തുമ്പോൾ ഓരോ ആളും സ്വയം ചിന്തിച്ച് തുടങ്ങേണ്ടതുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഈ ആചാരങ്ങളും സമ്പ്രദായങ്ങളും കൊണ്ട് നടക്കുന്നു. മുസ്ലിം സമൂഹത്തിൽ പിറന്ന കുട്ടിയും ഇതേപോലെ ചിന്തിച്ചേ മതിയാകും. എന്തുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ വേഷവിധാനം ഇങ്ങനെയായി, എൻ്റെ ജീവിതശൈലി ഇങ്ങനെയായി എന്ന് ചിന്തിച്ച് അതിൻ്റെ യഥാർത്ഥ ഉത്തരം കണ്ടെത്തുവാൻ മുസ്ലിം സമുദായത്തിൽ പിറക്കുന്ന കുഞ്ഞും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസം ഒരു സാഹചര്യത്തിൻ്റെ സൃഷ്ടി മാത്രമായി മാറും. പറയാറുണ്ടല്ലോ, ഇസ്ലാം ബൈ ചാൻസ് ആൻഡ് ബൈ ചോയ്സ് എന്ന് പറയും. ബൈ ചാൻസിൽ മുസ്ലിം ആവുക, അവിചാരിതമായിട്ട് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ മുസ്ലിം സമുദായത്തിൽ ചെന്നുപെടുക, ഇതാണ് പൊതുവേ പാരമ്പര്യ മുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്നത്, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നില്ല. അതേസമയത്ത് ബൈ ചോയ്സ്, സ്വയം അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ബോധപൂർവം തിരഞ്ഞെടുത്ത് ഇസ്ലാമിനെ സ്വീകരിച്ചവരുണ്ടാവും, അവർക്ക് വല്ലാത്ത ഹൃദ്യതയും ആവേശവും ഇസ്ലാമിനോട് ഉള്ളതായിട്ട് കാണാൻ കഴിയും. തീർച്ചയായും കേവലമൊരു സാഹചര്യത്തിൻ്റെ സൃഷ്ടി എന്ന അവസ്ഥയിൽ നിന്ന് ഒന്നുകൂടി വളർന്ന് വികസിച്ച് സത്യം കണ്ടെത്തുവാനുള്ള ബോധപൂർവമായ ശ്രമം നമ്മിൽ ഉണ്ടാവേണ്ടതുണ്ട്. സമുദായത്തിൻ്റെ അകത്ത് നിലനിൽക്കേ തന്നെ പലതരം അന്ധവിശ്വാസങ്ങളും ശീലങ്ങളും സമ്പ്രദായങ്ങളും മാമൂലുകളും ആചാരങ്ങളുമായിട്ട് കഴിയുന്ന അവസ്ഥ നമുക്കിടയിലില്ലേ? എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യുന്നു, എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ മറുപടി പറയുന്ന അന്ധമായ അനുകരണത്തിൻ്റെ പ്രകൃതം ഒരിക്കലും ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും നല്ലത് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കണം. അല്ലദീന യസ്തമിഊന അൽഖൗല വയത്തബിഊന അഹ്സന എന്ന് ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. യസ്തമിഊന അൽഖൗൽ, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ഫയത്തബിഊന അഹ്സന, അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുക, സ്വീകരിക്കുക, അങ്ങനെയുള്ളവരാണ് സന്മാർഗം പ്രാപിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ അവസ്ഥയിലേക്ക് ഉയരാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. അവിടെയാണ് ഈ പ്രവാചക വചനത്തിൻ്റെ പ്രസക്തി. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ശുദ്ധ പ്രകൃതിയിൽ ജന്മമെടുക്കുന്നു, എന്നാൽ അവൻ വളരുന്ന സാഹചര്യമനുസരിച്ച് പിന്നീട് അവൻ പലതുമായിട്ട് മാറിപ്പോകുന്നു. അതിനാൽ
താൻ ജനിച്ച് വളർന്നിട്ടുള്ള ആ ശുദ്ധ പ്രകൃതിയുടെ തനിമയിലേക്ക് തിരിച്ചെത്തുവാനുള്ള ശ്രമമാണ് ഓരോ മനുഷ്യനും നടത്തേണ്ടത്. ആ നിലയ്ക്ക് ഏറ്റവും ഉത്തമമായ സത്യത്തെ വാരിപ്പുണരുവാനുള്ള വെമ്പലും അത് അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള മനസ്സും നാം എന്നും നിലനിർത്തണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി നമുക്ക് വഴിവിളക്കിലെ ചോദ്യോത്തര പരിപാടിയിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം, മലപ്പുറം ജില്ലയിലെ ഓമാനൂരിൽ നിന്ന് ഫവാസ് എന്ന സഹോദരൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: മതനിഷ്ഠയുള്ള അവിവാഹിതനായ ചെറുപ്പക്കാരന് സ്വർഗത്തിൽ ലഭിക്കുന്ന പദവി എന്താണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ അല്പം അവ്യക്തതയുണ്ട്. രണ്ട് തരത്തിൽ ഈ ചോദ്യത്തെ സമീപിക്കാം. ഒന്ന്, മതനിഷ്ഠയുള്ള യുവാവിന് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം. തീർച്ചയായും വളരെ മഹത്തരമായ പ്രതിഫലമാണ് ഒരു യുവാവിനെ സ്വർഗലോകത്ത് കാത്തുകിടക്കുന്നത്. കാരണം യുവത്വം എന്നത് കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്. അങ്ങനെയുണ്ടല്ലോ, ശാരീരികമായ നല്ല കരുത്തും ആവേശവും എന്തും ചെയ്യാനുള്ള ആത്മധൈര്യവും ഒക്കെയുള്ള പ്രായമാണ്. അപ്പോൾ യുവാക്കൾ വഴിതെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുണ്ട്. എന്നാൽ ആ ഘട്ടത്തിൽ നല്ല ആത്മനിയന്ത്രണത്തോടെ ദൈവഭക്തനായി ആരാധനകളിൽ മുഴുകി നന്മ മാത്രം ചെയ്ത് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ രൂപത്തിൽ ഒരു യുവാവ് ജീവിക്കുമ്പോൾ അയാൾക്ക് വളരെ മഹത്തായ പ്രതിഫലമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 സൗഭാഗ്യവാന്മാരെ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ: സബഅത്തുൻ യുള്ളുഹുമുല്ലാഹു ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അവൻ്റേതല്ലാത്ത യാതൊരു തണലുമില്ലാത്ത ആ നാളിൽ അല്ലാഹു തആല അവൻ്റെ തണൽ നൽകിയിട്ട് അനുഗ്രഹിക്കുന്ന 7 ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ല, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അവനുള്ള അനുസരണത്തിൽ വളർന്ന യുവാവ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്നതാണത്. അതേസമയം ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ വശം, മതഭക്തനായ അവിവാഹിതനായ യുവാവിന് സ്വർഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലം എന്ത് എന്നാണല്ലോ. അതിൽ രണ്ടാമത്തെ വശം, അവിവാഹിതനായതുകൊണ്ട് സ്വർഗലോകത്ത് പ്രത്യേക പ്രതിഫലം വല്ലതും ലഭിക്കുമോ എന്നായിരിക്കും. ഇസ്ലാം നമുക്കറിയാം ആത്മീയ ഭൗതിക കാഴ്ചപ്പാടുകളെ സമന്വയിപ്പിച്ച തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത വീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം കേവല ഭക്തിയെ അംഗീകരിക്കുന്നില്ല. കേവലം ഒരു സന്യാസിയുടെ ശൈലിയിലുള്ള ജീവിതമുണ്ടല്ലോ, കുടുംബ ബന്ധങ്ങളൊക്കെ ബാധ്യതകളൊക്കെ മാറ്റിവെച്ച് സർവസംഗ പരിത്യാഗത്തിൻ്റേതായ ഒരു ശൈലി ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യത്തെ, അവിവാഹിത ജീവിതത്തെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആനിലും പ്രവാചകവചനങ്ങളിലൊക്കെ വിവാഹ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം. വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും, സൂറത്ത് നൂർ 32 ആയത്തിൽ. വഅൻകിഹുൽ അയാമ മിൻകും, നിങ്ങളിലെ അവിവാഹിതരെ നിങ്ങൾ വിവാഹിതരാക്കുവിൻ എന്ന് മുസ്ലിം പൊതുസമൂഹത്തെ അല്ലാഹു തആല ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിവാഹത്തിന് പ്രേരിപ്പിക്കുകയാണ്. പ്രവാചക വചനങ്ങളിൽ കാണാം: യാ മഅശറ ശബാബ്, ഏ യുവസമൂഹമേ, മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്, നിങ്ങളിൽ വധുവിന് വിവാഹ മൂല്യം കൊടുക്കാൻ കഴിവുള്ളവർ വിവാഹിതരാകട്ടെ. ഫഇന്നഹു അഗന്നു ലിൽ ബസർ, അത് കണ്ണിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അരുതാത്തതിലേക്ക് വഴുതി മാറും. വഅഹ്സനു ലിൽ ഫർജ്, അതേപോലെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുവാൻ ചാരിത്ര വിശുദ്ധിക്ക് അതേറെ നല്ലതാണ്. അതിന് കഴിയാത്തവർ, വിവാഹമൂല്യം വധുവിന് നൽകാൻ സാമ്പത്തികമായി ശേഷിയില്ലാത്തവർ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ആത്മനിയന്ത്രണം പാലിക്കട്ടെ എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും കേവല ഭക്തി, അങ്ങനെ വിവാഹ ജീവിതത്തിൽ നിന്ന് മാറിക്കൊണ്ട് കേവല ഭക്തനായിട്ട് ജീവിച്ച്
ഉന്നത പദവിയിലെത്തുക എന്നത് ഒരിക്കലും ഒരാൾ സ്വീകരിക്കാൻ പാടില്ലാത്ത മാർഗമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരിക്കൽ മൂന്ന് പേർ വന്നല്ലോ. എന്നിട്ടവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതശൈലിയെക്കുറിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, റസൂലുള്ള രാത്രി നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, റസൂലുള്ള കുടുംബജീവിതം, കുടുംബത്തിൻ്റെ ബാധ്യതകൾ നിർവഹിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് തൃപ്തിയായില്ല. അള്ളാഹുവിൻ്റെ റസൂലിന് അത്രയ്ക്ക് മതി, പക്ഷേ നമുക്കത് പോരാ എന്നവർ തീരുമാനിച്ചു. എന്നിട്ട് അവരിൽ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി മുതൽ രാത്രി ഉറങ്ങില്ല, രാത്രി മുഴുവനും ആരാധനകളിൽ മുഴുവും. മറ്റേ ആൾ പറഞ്ഞു, ഞാൻ ഇനി പകൽ സമയത്ത് മുഴുവനും നോമ്പുകാരനായിരിക്കും എന്ന് പറഞ്ഞു. ഇനിയും ഒരാൾ പറഞ്ഞു, ഞാൻ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കില്ല, വിവാഹം കഴിച്ചാൽ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ട് ഭക്തജീവിതം നയിക്കാൻ കഴിയാതെ വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിഞ്ഞല്ലോ. അപ്പം അവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞില്ലേ, എൻ്റെ ചര്യ പിന്തുടരാത്തവൻ എന്നിൽപ്പെട്ടവനല്ല, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, കുടുംബജീവിതം നയിക്കുന്നു, അതുപോലെ പിന്നെ നമസ്കരിക്കുന്നു, ഉറങ്ങുന്നു, പിന്നെ നോമ്പെടുക്കുന്നു, എടുക്കാതിരിക്കുന്നു, അതുകൊണ്ട് മിതത്വത്തിൻ്റെ രീതിയാണ് സ്വീകരിക്കേണ്ടത്, അതുകൊണ്ട് കേവല ബ്രഹ്മചര്യത്തിൻ്റെ വഴി സ്വീകരിച്ച് സ്വർഗത്തിൽ ഉന്നതി പദവി നേടാം എന്ന് കരുതുന്നത് മൗഢ്യമാണ്. മറിച്ച് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുക, എന്നിട്ട് തൻ്റെ ഇണയെ സന്തോഷിപ്പിക്കുക, ഇണയുടെ വായിൽ സ്നേഹപൂർവ്വം വെച്ചു കൊടുക്കുന്ന ഒരുരുള ഭക്ഷണം അത് വലിയൊരു പുണ്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ കുടുംബത്തോടുള്ള ബാധ്യതകൾ, മക്കൾ, ഇണകൾ, അതുപോലെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ ആ ഒരു സാമൂഹ്യ ബോധം നമ്മിൽ വളരും. അതിനൊക്കെ മഹത്തായ പുണ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുക തന്നെ ചെയ്യും. മാത്രമല്ല വ്യക്തിപരമായി ശരീരത്തിൻ്റെ വിശുദ്ധി, മനസ്സിൻ്റെ വിശുദ്ധി, ധാർമ്മിക ബോധം നിലനിർത്തുവാൻ അത് അനിവാര്യമാണ്. അതേപോലെ ആദർശ ബോധമുള്ള ഒരു തലമുറ അന്ത്യനാൾ വരെയും ലോകത്ത് നിലനിൽക്കേണ്ടതുണ്ട്. അത് കുടുംബ സംവിധാനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ മനുഷ്യ സമൂഹം വഴികേടിലകപ്പെടും. അതുകൊണ്ട് തന്നെ കേവല ബ്രഹ്മചര്യത്തിൻ്റെ ശൈലിയെക്കുറിച്ച് യുവാക്കൾ ചിന്തിക്കരുത്. നല്ല ആത്മവിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുക. ഭൗതികമായി അമിതമായി കണക്ക് കൂട്ടിയിട്ട് ദാരിദ്ര്യവും കഷ്ടപ്പാടുമൊക്കെ വരൂലേ എന്ന് കരുതിയിട്ട് പിന്മാറാതിരിക്കുക. അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നത്, ജീവിത വിഭവം നൽകുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിലയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന, ഏറ്റവും ഉത്കൃഷ്ടമായ നിലപാടുകൾ സ്വീകരിക്കുന്ന, ഉത്തമ മാതൃക രചിക്കുന്ന നല്ല യുവാക്കളിൽ നമ്മുടെ കാലത്തെ യുവതി യുവാക്കളെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഴിവിളക്ക് മീഡിയ വൺ ഹെഡ്ക്വാർട്ടേഴ്സ്, മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്, വെള്ളിപ്പറമ്പ് പി ഒ, കോഴിക്കോട്, പിൻ 673008, ഇമെയിൽ വഴിവിളക്ക് @ mediaonetv.in.